മലയാളികൾക്ക് എങ്ങനെയാണ് നിറം എന്ന സൗഹൃദവും പ്രണയവും പറഞ്ഞ സിനിമ മറക്കാനാവുക? പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത ഒരു സിനിമ തന്നെയാണ് നിറം. നിറം എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ് നായികയും നായകനുമായി എത്തിയതെങ്കിലും ഈ സിനിമയിൽ ഒരു നായിക കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ആശ്ചര്യമുണ്ടാകില്ല. അങ്ങനെ മലയാളികൾ ഏറ്റെടുത്ത ഒരു നായിക തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി ജോമോൾ. ജോമോൾ മയിൽപ്പീലിക്കാവിലൂടെയും ചാക്കോച്ചന്റെ നായികയായി എത്തിയതിലൂടെ ഇവർ രണ്ടുപേരും ഭാഗ്യം നായക നായകന്മാരായി മാറുകയായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ മലയാളികൾ ഏറ്റെടുത്ത രണ്ട് താരങ്ങളായി തന്നെ ഇവരെ മാറ്റി. പിന്നീട് ജോമോൾ സിനിമയിൽ സജീവമല്ലാതെ മാറിയെങ്കിലും ചാക്കോച്ചൻ ഇപ്പോഴും തകർത്തഭിനയിക്കുകയാണ്. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം, അതായത് യഥാർത്ഥത്തിൽ 25 വർഷങ്ങൾക്ക് ശേഷം, ഈ സിനിമയിലെ എബിയും വർഷയും, അതായത് നമ്മുടെ സ്വന്തം ചാക്കോച്ചനും ജോമോളും കണ്ടിരിക്കുകയാണ്. ഒറ്റ ഫ്രെയിമിൽ ആരാധകർക്ക് മുന്നിൽ പീസ് എന്ന സിമ്പിളൊക്കെ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുവരും. ഇരുവരുടെയും ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും വലിയ വൈറൽ ചിത്രം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. പ്രിയ സഹതാരമായ കുഞ്ചാക്കോ ബോബനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ജോമോൾ തന്നെയാണ്. കുഞ്ചാക്കോ ബോബനൊപ്പം നിറഞ്ഞ ചിരിയോടെ ചേർന്ന് നിൽക്കുന്ന ജോമോളാണ് ചിത്രത്തിലുള്ളത്. വിക്ടറി സൈൻ കാണിച്ചാണ് പോസ് കൊടുത്തിരിക്കുന്നത്. 25 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്നാണ് ഫോട്ടോയ്ക്ക് ജോമോൾ കൊടുത്തിരുന്ന ക്യാപ്ഷൻ. ഫോട്ടോ വളരെ വേഗത്തിൽ വൈറലായി എന്ന് മാത്രമല്ല, 90s കിഡ്സ് എന്ന പഴയ സിനിമ ഓർമ്മകളും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വരികയായിരുന്നു. ഇവരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പഴയ സിനിമകൾ ഓർമ്മ വന്നുവെന്നും പഴയ കാലം ഓർമ്മ വന്നുവെന്നും നിറം സിനിമയെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർ എഴുതി. നിരവധി ആരാധകരാണ് പ്രിയ ജോഡിക്ക് കമന്റുകളുമായി എത്തിയത്. 90s കിഡ്സിന്റേതായിരുന്നു ഭൂരിഭാഗം കമന്റുകളും. ഞങ്ങളുടെ ഇഷ്ട ജോഡികൾ, മയിൽപ്പീലിക്കാവ് ഓർമ്മ വരുന്നു. ഇപ്പോഴും നിങ്ങൾ ആ കോളേജ് വിദ്യാർത്ഥികളുടെ ചെറുപ്പത്തിലാണ്. അന്ന് എല്ലാവരും ചാക്കോച്ചനും ശാലിനിക്കും പിന്നാലെ പോയപ്പോൾ ഞാൻ നോക്കിയത് ഈ രണ്ട് ജോഡികളെയായിരുന്നു എന്നൊക്കെയാണ് പലരുടെയും കമന്റ്. എബിയയും വർഷയും വീണ്ടും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് ഭൂരിഭാഗം പേരും പങ്കുവച്ചത്. രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ജോമോൾക്കുള്ളത്. ചാക്കോച്ചനാണെങ്കിൽ കുറുമ്പൻ ഇസഹാക്കും. ഓണം സ്പെഷ്യലായി ഗൃഹലക്ഷ്മിക്ക് വേണ്ടി മകൾക്കൊപ്പം ജോമോൾ നടത്തിയ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചാക്കോച്ചൻ ഇസഹാക്കിന്റെ എന്ത് വീഡിയോ പങ്കുവച്ചാലും മലയാളികൾ ഏറ്റെടുക്കാറുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഇവരുടെ ചിത്രം വൈറലായപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രത്തെ. 1989 വടക്കൻ വീരഗാഥയിൽ ബാലതാരമായിട്ടാണ് നടി ജോമോൾ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ നായികയായി എത്തിയതിനു ശേഷമാണ് മയിൽപ്പീലിക്കാവിലൂടെയും പിന്നീട് ദിലീപിന്റെ നായികയായി എത്തിയതിലൂടെ പഞ്ചാബി ഹൗസിലൂടെയും ജോമോൾ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമാവുകയായിരുന്നു. ദിലീപിന്റെ നായികയായി പഞ്ചാബി ഹൗസിലും രണ്ട് നായകന്മാരിൽ ഒരാളായി ജോമോൾ മാറുകയായിരുന്നു. എന്നിരുന്നാലും ആ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളെക്കാളുമുള്ള ശ്രദ്ധ ജോമോൾ സ്വീകരിച്ചിരുന്നു. അങ്ങോട്ട് പിന്നീട് ജോമോൾക്ക് സിനിമയിൽ തിരക്കുകളുടെ കാലമായിരുന്നു. ദീപസ്തംഭ മഹാചിരിയം എന്ന ദിലീപ് സിനിമയിൽ ഒരിക്കൽ കൂടി നായികയാവാനുള്ള അവസരം ലഭിച്ചു. തില്ലാന തില്ലാന, രാക്ലിപ്പാട്ട് തുടങ്ങിയ സിനിമകളിലെല്ലാം താരം അഭിനയിച്ച് തകർക്കുകയായിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.